നമുക്ക് നല്ലൊരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഞാനിപ്പോൾ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പം മൊത്തം എനിക്ക് 5 പീസിൽ കൂടുതലുണ്ടായിരുന്നു. അതും കൂടി ഞാൻ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. 5 പീസിനോട് കൂട്ടാ പറയുന്നേ. 5 പീസ് ബ്രെഡ് എടുത്തു. അതിലേക്ക് നമുക്ക് ഒരു മുട്ട വേണം. അധികം വലുപ്പമില്ല, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ ഗ്ലാസ്സാണ് ഈ കാൽ ഗ്ലാസ് പാലുള്ളൂ കേട്ടോ. ഇത് കുഞ്ഞ് ഗ്ലാസ്സാണ്, അതുകൊണ്ടാണ് 4 ഗ്ലാസ് കാൽ ഗ്ലാസ് പാല്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ആവശ്യത്തിന്. ഇനി നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ മുട്ട പതുക്കി ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. തൊണ്ടൊന്നും അകത്തേക്ക് പോകരുത് കേട്ടോ. മുട്ട ഒഴിച്ചു ഈ മുട്ടയുടെ തൊണ്ട് കളയരുത്. ഇതുപോലെ നമുക്കൊരു പാത്രത്തിൽ ചായപ്പൊടി ബാക്കി വരില്ലേ, അരിച്ചിട്ട് ബാക്കി വരില്ലേ, അത് മുട്ടത്തണ്ടും പഴത്തൊലിയും കൂടി ഇട്ട് ചെടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നിറച്ച് പൂവുണ്ടാകും. അത് ഞാൻ കാണിച്ചു തരാം ഒരു വേറൊരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഈ മുട്ട ശരിക്കും ഒന്ന് അടിച്ചെടുക്കാം. അതുകൊണ്ട് ഞാൻ മുട്ടയുടെ തൊണ്ടൊന്നും സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ചത്തേക്കൊണ്ട് എല്ലാം ടിന്നിലിട്ട് അടച്ച് ഭദ്രമായിട്ട് വയ്ക്കും. ഇത് നമുക്ക് ശരിക്കും അടിച്ചെടുക്കാം. ഈ മുട്ട അടിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ, ഷുഗറൊക്കെ അവരുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇട്ടേക്കണം. അത് രണ്ടും കൂടി ഒന്നിച്ചൊന്ന് അടിക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ അളവില്ലേ, ഈ അളവിനെ കണ്ട് നമ്മൾ പാലെടുത്താൽ മതി. ഇത് മുട്ട അടിച്ചു കഴിഞ്ഞോ, ഷുഗറും കൂടി അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വന്നില്ലേ, അത് നോക്കി എടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഈ പാലും കൂടി ഒഴിക്കാം. എനിക്ക് കിട്ടിയേക്കണം നല്ല കട്ടിയേണ്ട പാലാട്ടോ. ശരിക്കും നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. പഞ്ചസാര മുഴുവൻ അങ്ങോട്ട് അരിയണം. ഇപ്പോൾ പഞ്ചസാരയും മുട്ടയും പാലും കൂടി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമുക്കിതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായി കഴിഞ്ഞിട്ട് ഒന്ന് സിമ്മിലേക്കാക്കി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഒരു നുള്ള് നെയ്യ് ഇട്ട് കൊടുക്കാം. വേണ്ടോ, ഞാൻ അല്പം നെയ്യ് മാത്രമേ കേട്ടോ ഉപയോഗിക്കുന്നുള്ളൂ. ഇട്ട് കൊടുത്തു. നമ്മുടെ പാലും മുട്ടയും ഷുഗറും കൂടി അടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അധിക സമയം ഇടരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അടുത്ത ബ്രെഡും 2 പീസ് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു വശം മുരിഞ്ഞു വരട്ടെ. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് വീടാണെങ്കിൽ നമുക്ക് ഈ നിറന്ന ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമുക്കിട്ട് കൊടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്ന സമയത്ത് ഇതുപോലെ കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളും. അതുമല്ല നമുക്കൊക്കെ ഫുഡ് കുറയ്ക്കണവരൊക്കെ ഇല്ലേ, അപ്പോൾ വൈകിട്ട് ഇതുപോലെ 1-4 പീസൊക്കെ കഴിച്ചാൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കേണ്ട ആവശ്യം വന്നില്ല. ഇതുണ്ട്, ഇപ്പോൾ 2 വശവും മറിച്ചിട്ടു. ഒന്ന് ടോസ്റ്റായി വരട്ടെ. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ള നെയ്യ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അധികം ഇട്ട് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ നെയ്യുടെ ഭയങ്കര കുത്തു വരും. ഇട്ട് കൊടുത്തു. 2 ബ്രെഡ് ടോസ്റ്റും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുണ്ട്, ഈ സൈഡും ഇതുപോലെയായി. ഇതാണ് അതിൻ്റെ പരുവ, കണ്ടില്ലേ. ഞാനിത് രണ്ടും മാറ്റി. ഇനി നമുക്ക് അടുത്ത 2 പീസ് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. രണ്ട് പീസ് ഇട്ട് കൊടുത്തു. എനിക്കിപ്പോൾ കറക്റ്റ് 5 പീസ് ബ്രെഡിനുണ്ട് മാവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 1 മുട്ട അടിച്ചില്ലേ, ആ മുട്ടയുടെ അത്രയും പാല്, അതാണ് അതിൻ്റെ അളവ്. 1/2 ഗ്ലാസ്സൊന്നും ഇല്ല, 1/4 ഗ്ലാസ്സിൽ തൊട്ട് മുകളിൽ അത്രയേ ഉള്ളൂ. പിന്നെ അല്പം നെയ്യ്. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണേക്കാളും നല്ലതല്ലേ, എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിടാൻ നോക്കാം. ആയിട്ടില്ല. നമുക്കൊരു നുള്ള നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ സൈഡിൽ നിന്നൊന്ന് ഇട്ട് കൊടുക്കാം. അധികം ഒന്നും ഇല്ല കേട്ടോ. മൊത്തം എടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള, കണ്ടില്ലേ, ഒരു നുള്ള ഒരു തുള്ളി വെച്ചാണ് ഒഴിക്കുന്നത്. അധികം ഒന്നും ഇല്ല കേട്ടോ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
കണ്ടില്ലേ, ഇത് ഞാൻ അല്പം ലേറ്റായിട്ട് ഇട്ട്, പക്ഷേ ഇതേ ലാസ്റ്റ് പീസായതുകൊണ്ട് കട്ടി കുറവാണ്, പക്ഷേ ആയിട്ടില്ല. അട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ, ഒന്ന് പ്രസ് ചെയ്യാം. ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ പാലൊക്കെ അധികം എങ്ങാനുണ്ടെങ്കിൽ അതൊന്ന് അങ്ങോട്ട് മുരിഞ്ഞ് വന്നോളും ബ്രെഡിലേക്ക് ഇറങ്ങിച്ചെന്ന്. അതിനാണ് കേട്ടോ ഇങ്ങനെ ഞാനൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതായിട്ടുണ്ട്, ഇതുമായിട്ടുണ്ട്, ഇത് രണ്ടും നമുക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുണ്ട്, ഇത് നമുക്ക് നടുഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീസ് ഇതാ. അപ്പോൾ ഞാൻ അതിന് അല്പം നെയ്യ് കൂട്ടിയിടുകയാണ്. എനിക്ക് നെയ്യുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അല്പം നെയ്യും കൂടി ഇട്ട് ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഈ നെയ്ക്കകത്ത് ഈ പഞ്ചസാരയൊക്കെ തന്നെ വരുമ്പോൾ നെയ്ക്ക് നല്ലൊരു ടേസ്റ്റാണേ. ഇവിടെ എല്ലാവർക്കും നെയ്യ് അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ അല്പം കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പീസ് റെഡി ആയിട്ടുണ്ട്, കണ്ടോ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്തു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ട് ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അടുത്ത ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് ബൈ.